പന്ത്രണ്ടാം പീയൂസ് എന്ന് പറഞ്ഞ മാർപ്പാപ്പ, പുണ്യശ്ലോകനായ വിശുദ്ധ പന്ത്രണ്ടാം പീയൂസ് മാർപ്പാപ്പ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം, ആ അമ്മയുടെ സ്ഥാനത്തിൻ്റെ ആ മഹത്വം അത് മനസ്സിലാക്കി തരാനായിട്ട് ഒരിക്കൽ ലോകത്തോട് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കില്ല. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, മാർപ്പാപ്പന്മാരുടെയൊക്കെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, അവരെല്ലാം ഈ അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചും അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചും അമ്മയിലൂടെ അനുഗ്രഹം പ്രാപിച്ചു. എന്നിട്ട് ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു, പ്രതിസന്ധിയുടെ നടുവില്, പ്രശ്നങ്ങളുടെ നടുവില് മക്കളെ തളരാതെ പതരാതെ നിങ്ങൾ സ്വർഗം ദാനമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഓട്, അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്ക്. വിശുദ്ധ ബെർണാർഡ് പുണ്യവാളൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ അമ്മയുടെ പ്രത്യേകത, നമ്മുടെ അമ്മ അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു സുദിനത്തിലാണ് നമ്മൾ ആയിരിക്കുക. സഭ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിന് വേണ്ടി ഏറ്റവും സന്തോഷത്തോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അമ്മയുടെ ജന്മദിനം, ജനനത്തിരുന്നാൾ ഏറ്റവും സമുചിതമായിട്ട് ദൈവമക്കൾ ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ മാതാവിനോടുള്ള ഭക്തിയും ഈ എട്ട് നോയമ്പ് ആഘോഷങ്ങളെല്ലാം നമ്മുടെ സഭയിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. പണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ പള്ളികളായ പള്ളികളിലെല്ലാം ഇങ്ങനെ മാതാവിൻ്റെ ഈ ജന്മത്തിരുന്നാൾ ഒരുക്കമായിട്ട് എട്ട് നോയമ്പ് ആഘോഷങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എട്ട് ദിവസം നോയമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ വളരെ തീക്ഷ്ണമായിട്ട് ഒരുങ്ങുന്ന ആ പുണ്യദിനങ്ങൾ അതിലെ ആദ്യ ദിനത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഒരു അനുഭവമായിട്ട് കിട്ടട്ടെ. അമ്മയുടെ തിരുനാളിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വലിയൊരു വാർത്ത, ബാഡ്മിൻ്റൺ താരം ആരാ സമ്മാനമൊക്കെ നേടിയ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അവർക്ക് കിട്ടിയ ആ സ്വർണ്ണ മെഡല് വലിയൊരു അംഗീകാരമാണല്ലോ. അതിങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അഭിമാനത്തോടെ അതിങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ലോകത്തോട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ ജന്മദിനമാണെന്ന്. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ മെഡൽ, ഈ ബഹുമതി, ഈ അംഗീകാരം എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കുള്ള ജന്മദിന സമ്മാനമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാള് വളരെ സമുചിതമായിട്ട് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന മക്കളായ നമുക്ക് ഈ അമ്മയ്ക്ക് തിരുനാൾ സമ്മാനമായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? ഒന്ന് ആത്മശോധന ചെയ്യുന്നൊക്കെ നല്ലതായിരിക്കും. നമ്മുടെ ജീവിതം ഒരു സമ്മാനമായിട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കുറവുകളും അയോഗ്യതകളൊക്കെയുള്ള നമുക്ക് ഈ ദിവസങ്ങളിൽ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ അരികിലിരുന്ന് അമ്മയുടെ മാധ്യസ്ഥമൊക്കെ അപേക്ഷിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ കുറവുകളൊക്കെ മനസ്സിലാക്കി കുമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടെ അമ്മയോട് ചേർന്നിരിക്കാൻ പറ്റിയാൽ, ഈ എട്ട് ദിവസം സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ദിവ്യകാരനെയൊക്കെ സ്വീകരിച്ച് ആ വിശുദ്ധിയിൽ അമ്മയുടെ അരികിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സമ്മാനം അതായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നും, ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി പ്രാധാന്യം
കൂടുതൽ കൊടുക്കുന്നുണ്ടോ? ഞങ്ങളോടൊക്കെ ചെല്ല് ചോദിക്കാറുണ്ട്. സഭയിൽ തീർച്ചയായിട്ടും അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും സ്ഥാനമുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയോട് ഒത്തിരി കൂടുതലായിട്ട് ഈ പ്രാർത്ഥനയും ഈ ഭക്തിയും ഒക്കെ ഇത്രയും വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പം നിങ്ങളുടെ ഉള്ളിലും അങ്ങനെയുള്ള ചില ചിന്തകൾ സംശയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 12 പീയൂസ് എന്ന് പറഞ്ഞ മാർപ്പാപ്പ, പുണ്യശ്ലോകനായ വിശുദ്ധ 12 പീയൂസ് മാർപ്പാപ്പ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം, ആ അമ്മയുടെ സ്ഥാനത്തിൻ്റെ ആ മഹത്വം അത് മനസ്സിലാക്കി തരാനായിട്ട് ഒരിക്കൽ ലോകത്തോട് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാത്മീയതയില്ല ഒരു ക്രിസ്ത്യാനിക്ക് എന്ന് പറഞ്ഞേ. ഹാലേലുയ, ഹാലേലുയ. അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കില്ല. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, മാർപ്പാപ്പന്മാരുടെയൊക്കെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, അവരെല്ലാം ഈ അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചും അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചും അമ്മയിലൂടെ അനുഗ്രഹം പ്രാപിച്ചു. എന്നിട്ട് ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു, പ്രതിസന്ധിയുടെ നടുവില്, പ്രശ്നങ്ങളുടെയൊക്കെ നടുവില് മക്കളെ തളരാതെ പതരാതെ നിങ്ങൾ സ്വർഗം ദാനമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഓട്, അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്ക്. വിശുദ്ധ ബെർണാർഡ് പുണ്യവാളൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ അമ്മയുടെ പ്രത്യേകത, നമ്മുടെ അമ്മ അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് സന്തോഷത്തോടെ പറയാമോ? ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. അപ്പം ഈ അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനം എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ 12 പീയൂസ് മാർപ്പാപ്പ ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടെ സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരുവാനായിട്ട് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് പറ്റില്ല. അമ്മയെ അവഗണിച്ചുകൊണ്ട് ഒരാത്മീയതയില്ല. ഇത് ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഇങ്ങനെയാണ്, ഒരു പക്ഷിക്ക് ചിറകുകളില്ലാതെ പറക്കാൻ പറ്റില്ലല്ലോ. ചിറകില്ലാതെ ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ഞാൻ പറന്നുകൊള്ളാം എന്നൊരു പക്ഷി പറഞ്ഞാൽ അത് എത്രയോ വിഡ്ഢിത്തമാണ്. ഇതുപോലെയാണ് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ആത്മീയ ജീവിതത്തിൽ എനിക്ക് വളരാൻ പറ്റും എന്ന് ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി. പ്രാർത്ഥനാപൂർവം അമ്മയുടെ അരികിലിരുന്ന് ധ്യാനിക്കുമ്പോൾ, അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പരിശുദ്ധ അമ്മ നമ്മളെ അടുപ്പിക്കുന്നത് അമ്മയിലേക്കല്ല, അമ്മ നമ്മളെ കൈപിടിച്ച് വളർത്തിക്കൊണ്ട് വരുന്നത് ഈശോയിലേക്കാണ്, ദൈവത്തിലേക്കാണ്. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്കാണ് വളർത്തുക, ദൈവാനുഭവത്തിലേക്കാണ് ഉയർത്തുക. സഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഉണ്ടായ കാലഘട്ടം ഓരോ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. വലിയ യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ, ഭാഷണ്ഡതകൾ, ഇതെല്ലാം സഭയെ പിടിച്ച് കുലുക്കിയ ഇരുണ്ട യുഗങ്ങൾ സഭയുടെ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിലും തളരാതെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സഭയ്ക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. ദൈവമക്കളെ അസ്വസ്ഥരാക്കുന്ന, ചഞ്ചലചിത്തരാക്കുന്ന പ്രതിസന്ധികൾ അവരെ വേട്ടയാടിയപ്പോൾ, പ്രത്യേകിച്ച് ഭാഷണ്ഡകൾ, നിങ്ങൾക്കറിയാമല്ലോ, തെറ്റായ പ്രബോധനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ദൈവമക്കളെ സത്യസഭയുടെ കൂട്ടായ്മയിൽ നിന്ന് കൗദാശിക ജീവിതത്തിൽ നിന്നൊക്കെ അകറ്റിക്കൊണ്ട് പോകുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഗ്രൂപ്പുകളുമെല്ലാം ഓരോ നൂറ്റാണ്ടുകളിലും ഉണ്ടായിരുന്നു. വളരെ തീക്ഷ്ണമായിട്ട് സഭയോട് ചേർന്ന് യാത്ര ചെയ്യുന്ന മക്കളെ തെറ്റായ പ്രബോധനങ്ങൾ നൽകി സഭയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോയ കാലഘട്ടം, അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ, അതുപോലെയൊക്കെ യൂറോപ്പിനെയൊക്കെ പിടിച്ചു കുലുക്കിയ ചില യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ, അതിൻ്റെയൊക്കെ നടുവിൽ സഭാപിതാക്കന്മാർ, മാർപ്പാപ്പന്മാർ ദൈവമക്കളോട് പറഞ്ഞു, മക്കളെ, ഈ പ്രതിസന്ധിയിൽ നമ്മൾ തളരാൻ പാടില്ല, മറിച്ച് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ജപമാല കയ്യിലെടുക്ക്, പരിശുദ്ധ അമ്മയുടെ അരികിൽ പോയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല എടുത്തുകൊണ്ട് ദൈവമക്കൾ ത്യാഗത്തോടെ, വിശ്വാസത്തോടെ അമ്മയുടെ അരികിൽ ചെന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സഭയിൽ
ഉയർന്നു വന്ന പ്രതിസന്ധികളെ വെല്ലുവിളികളെ എല്ലാം പരാജയപ്പെടുത്തി മുന്നേറിയ ചരിത്രമാണ് പരിശുദ്ധ സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വലതോരത്തി എന്ന് പറഞ്ഞ ഹാലേലുയ, 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 ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വിശ്വാസ ജീവിത യാത്രയില് പ്രതിസന്ധികൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും. ഞാനും നിങ്ങളൊന്നും ആഗ്രഹിക്കാതെ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സഹനങ്ങളും സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും എല്ലാം കടന്നു വരും. ശരിയാണോ? ആണോ? അപ്പോൾ എല്ലാം ഞായറാഴ്ചകളിൽ ഇങ്ങനെ കൂട്ടായ്മയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല. ചെറുതെങ്ങനെയാണ് കൂട്ടായ്മയ്ക്ക് വരുന്നത്? വലിയ തട്ടുകേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. രോഗമോ ദുരിതമോ അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈശോ എന്നാ പറഞ്ഞേ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ പറ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ടിങ്ങ് പോരട്ടെ. അപ്പൊ ഒരു ക്രിസ്ത്യാനിക്ക് 100% ഉറപ്പിക്കാവുന്ന കാര്യമാണ് കുരിശ്. കുരിശ് രണ്ടു തരം കുരിശുണ്ട്. അതൊക്കെന്നറിയാമോ? ഒന്ന് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കുരിശും ഒന്ന് മരം കൊണ്ടുണ്ടാക്കി. അങ്ങനെ അതല്ല, ഒന്ന് ദൈവം തരുന്ന കുരിശ്, അതിന് പറയുന്ന പേര് സഹനമെന്നാണ്. അങ്ങനെ തമ്പുരാൻ തരുന്ന ഈ കുരിശ് സഹനം, അതിനെ ഓർത്ത് ആരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതിനെ രക്ഷാകരമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയുടെ ആ ദുഃഖവെള്ളി, അതിനപ്പുറത്തൊരു ഒരു ഉയർപ്പ് ഞായറുണ്ടായല്ലോ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ രണ്ടാമത്തെ കുരിശ്, അത് ദൈവം തരുന്ന കുരിശല്ല, പിന്നെയോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന, അതിന് സഹനമെന്നല്ല പറയുന്നത്, അതിന് തകർച്ച എന്ന് വിളിക്കും. ഹാലലുയ, ഹാലലുയ. അങ്ങനെ ദൈവ സന്ദേശങ്ങളും കൽപ്പനകളെല്ലാം അവഗണിച്ച് നമ്മൾ തോന്നുന്ന വഴി കൂടെയൊക്കെ നടന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാക്കുന്ന തകർച്ചകൾ, അത് ഒരിക്കലും രക്ഷാകരമല്ല. അപ്പൊ അങ്ങനെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കുരിശുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പരിഹരിക്കുക. ദൈവം തരുന്ന കുരിശുകൾ, അത് രക്ഷാകരമായൊരു മാനം അതിനുണ്ട്. അതുകൊണ്ട് ഈ സഹനങ്ങളുടെയൊക്കെ നടുവിൽ നമ്മൾ തളരാതെ പതരാതെ പക്വതയോടെ സമചിത്തതയോടെ അതിനെ സ്വീകരിച്ച് രക്ഷാകരമാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. അത് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അതിനുള്ള വലിയൊരു ശക്തി കിട്ടും. അമ്മയുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ, ഈ ഭൂമിയിൽ ഏതൊരു അമ്മയ്ക്കും താങ്ങാൻ പറ്റാവുന്നതിലേറെ സഹിച്ച ആളാണ് നമ്മുടെ അമ്മ. ആരെയും കുറ്റപ്പെടുത്താതെ, ആരോടും ഒരു പരാതി പറയാതെ, ശാപവാക്കുകളോ ശകാര വർഷങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും പക്വതയോടെ സമചിത്തതയോടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. അപ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മുടെ അനുവാദം കൂടാതെ ചില വേദനകൾ, അത് രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ചില വേർപാടുകളായിട്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹനങ്ങൾ ദുരിതങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ പക്വതയോടെ സമചിത്തതയോടെ ശാന്തതയോടെ അതിനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ അമ്മയിൽ നിറഞ്ഞതുപോലെ ആത്മാവിന്റെ അഭിഷേകം നിറയണം എന്ന് പറയാമോ? ഹാലേലുയ. വലതുരത്തി പറഞ്ഞ ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. പരിശുദ്ധ അമ്മയെ കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയല്ലേ? അമ്മ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞവളാണ്. അപ്പൊ എന്നിലും നിങ്ങളിലുമൊക്കെ ഈ പരിശുദ്ധാത്മാഭിഷേകം നിറയുമ്പോൾ, അത് ജ്വലിക്കുമ്പോൾ, ഒന്നിനു പറയുക മറ്റൊന്നായിട്ട് കടന്നു വരുന്ന സഹനങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം നമുക്കും പക്വതയോടെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും രക്ഷാകരമാക്കി മാറ്റുവാനും സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.